എ ഐ ക്യാമറ അഴിമതിയിൽ വീണ്ടും ഗുരുതര ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ് ഇപ്പോഴതാ എ ഐ ക്യാമറ അഴിമതിയുമായി ബന്ധപ്പെട്ട ഗുരുതരാരോപണങ്ങളുമായി ബി ജെ പി ഉപാധ്യക്ഷ ശോഭ സുരേന്ദ്രൻ രംഗത്ത് വന്നിരിക്കുകയാണ് എ ഐ ക്യാമറ കരാറിൽ ഉൾപ്പെട്ട പ്രസാഡിയോ ടെക്നോളജീസിന്റെ ഡയറക്ടർ രാംജിത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ കിരണിന്റെ ഭാര്യ ദീപയുടെ പിതാവ് പ്രകാശ് ബാബുവിൻ്റെ ബിനാമിയാണെന്ന് ശോഭ പറഞ്ഞു രാംജിത്തിനെ മുന്നിൽ നിർത്തി സർക്കാരിന്റെ പല കരാറുകളും സ്വന്തമാക്കുന്നത് പ്രകാശ് ബാബുവാണെന്നും ശോഭ പറഞ്ഞു കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കൾ ഇദ്ദേഹത്തിന്റെ പേര് പറയാതിരിക്കുന്നത് സർക്കാരിനെ സഹായിക്കാനാണെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു തീവെട്ടിക്കൊള്ളയാണ് എ ഇടപാടിലൂടെ നടന്നതെന്നും അതിനാൽ കേന്ദ്ര ഏജൻസികൾ വിഷയം അന്വേഷിക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു നേരത്തെ ബി അധ്യക്ഷൻ കെ സുരേന്ദ്രനും കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തല വി ഡി സതീശൻ എന്നിവരും കണ്ണൂർ കേന്ദ്രീകരിച്ച് നടന്ന വൻ തട്ടിപ്പാണ് എ ക്യാമറ ഇടപാടെന്ന് ആരോപിച്ചിരുന്നു കോടി രൂപ മാത്രം ആവശ്യമായിരുന്ന എ എ ക്യാമറ പദ്ധതിക്കായി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചതെന്നും നൂറ്റി മുപ്പത്തിരണ്ട് കോടിയുടെ അഴിമതിയാണ് ഉണ്ടായിരിക്കുന്നതെന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു ഇത് സംബന്ധിച്ചുള്ള രേഖകളും ചെന്നിത്തല എ എ ക്യാമറ അഴിമതിക്കെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാൻ മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ ഇതുവരെ സാധിച്ചിട്ടില്ല വ്യവസായ മന്ത്രി കെൽട്രോണിനെ വെള്ളപൂശി അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്യുന്ന വിചിത്രമായ നടപടിയാണുണ്ടായത് അഴിമതിക്കെതിരെ പുകമറ സൃഷ്ടിച്ച് ആരോപണങ്ങളിൽ നിന്നും ഒഴിവാക്കാനാണ് ശ്രമം കെൽട്രോൺ പുറത്തുവിട്ട രേഖകൾ പരിശോധിച്ചാൽ ക്രമക്കേട് വ്യക്തമാകും രണ്ടു ദിവസം മുൻപാണ് ഈ രേഖകൾ വെബ്സൈറ്റിൽ പ്രധാനപ്പെട്ട പല രേഖകളും മറച്ച് പൊതു ഇടത്തിലുള്ള രേഖകളാണ് കെൽട്രോൺ വിശദീകരിക്കുന്നത് പത്ത് വർഷത്തിൽ കുറയാത്ത പ്രവർത്തി പരിചയമാണ് ടെൻഡറിൽ പങ്കെടുക്കേണ്ട കമ്പനിക്ക് വേണ്ടത് എന്നാൽ കെൽട്രോൺ വിളിച്ച ടെൻഡറിൽ പങ്കെടുത്ത അക്ഷര എന്റർപ്രൈസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി വേണ്ടത്ര പ്രവർത്തി പരിചയമില്ലെന്ന് വ്യക്തമാണ് ഇവാലുവേഷൻ റിപ്പോർട്ട് ഫിനാൻഷ്യൽ ബി ഡിവാലുവേഷൻ സമ്മറി എന്നിങ്ങനെ തട്ടിക്കൂട്ട് റിപ്പോർട്ടുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഗുരുതര വീഴ്ചകളാണ് എ ക്യാമറ സ്ഥാപിക്കുന്നതിൽ ഉണ്ടായിരിക്കുന്നതെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു അതിനിടെ എ ക്യാമറ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ ഗതാഗത കമ്മീഷണറോട് മന്ത്രി ആന്റണി രാജു വിശദീകരണം തേടി എ ക്യാമറ സ്ഥാപിക്കുന്നതിൽ ധനവകുപ്പിന്റെ മാനദണ്ഡങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് വിശദീകരണം നൽകാനാണ് ഗതാഗത വകുപ്പ് മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ലെമൺ ന്യൂസ്